കുറച്ചധികം നല്ല വാർത്തകളുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും ഓഫറുകളുടെ സമയം. ഇനി അടുത്തത് എപ്പോഴാണ് ഓഫറുകൾ വരാൻ പോകുന്നത് എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു. ബിഗ് സേവിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലിപ്കാർട്ടിലെ ഓഫർ ടൈം ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിന്റെ പേജൊക്കെ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 16-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെ, December 16 to December 21 വരെയാണ് ബിഗ് സേവിംഗ് ഡേയ്സിന്റെ കാലയളവ്. സോ ഇതിൽ ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടാൻ സാഹചര്യമുള്ള ഒരു സമയമാണ്. വല്ലാണ്ട് വലിയ ഡിസ്കൗണ്ടുകൾ എക്സ്പെക്ട് ചെയ്യേണ്ട, എങ്കിലും ഒന്നുമില്ലാത്തതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള കുറച്ച് നല്ല ഡിസ്കൗണ്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോഴേക്ക് എന്തൊക്കെയാണ് ഡിസ്കൗണ്ടുകൾ എന്നുള്ളത് റിവീൽ ആയിട്ടില്ല, പക്ഷേ നമുക്ക് വരും ദിവസം ചെക്ക് ചെയ്യാം. ബാങ്ക് കാർഡ് വന്നിട്ട് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ് കാണിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ബാങ്ക് കാർഡിൻ്റെ ആ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതല്ലാത്ത പക്ഷം ഇതിൽ വരുന്ന ഡിസ്കൗണ്ടുകൾ തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്ന ലാഭം. സോ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. നാളെ 16-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെയാണ് ടൈം. ഇനി അടുത്തൊരു നല്ല വാർത്ത, iOS 16.2 നമ്മുടെ ഐഫോണുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 5G എനേബിൾ ആക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഐഫോണിൽ ഇതുവരെയും 5G കിട്ടില്ലായിരുന്നു, 5G ഉള്ള ഏരിയയിലാണെങ്കിലും, ബട്ട് ഇനി 5G കിട്ടും. ഓക്കെ, ആപ്പിൾ മാത്രമല്ല വൺ പ്ലസ് ഓപ്പോ എല്ലാവരും അവരുടെ ഫോണുകൾ 5G എനേബിൾഡായ ഡിവൈസുകളിൽ 5G സോഫ്റ്റ്വെയർ വഴി പൂർണ്ണമായിട്ടും എനേബിൾഡ് ചെയ്യാണ്. 5G അവൈലബിൾ ആയിരിക്കും ആ ഡിവൈസിൽ, പക്ഷേ അതിൽ 5G എനേബിൾഡ് ആയിരിക്കില്ല അത് എന്നുള്ളതാണ് ഇതുവരെയുള്ള സിറ്റുവേഷൻ. പക്ഷേ എല്ലാവരും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി അവരുടെ ഫോണുകളിൽ 5G എനേബിൾ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും ഇനി നമ്മുടെ ഫോണുകളിൽ 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ 5G കിട്ടി തുടങ്ങും. ഇനി അടുത്തൊരു നല്ല വാർത്ത, നാളത്തെ ബിഗ് സേവിംഗ് ഡേയ്സിൻ്റെ ഒപ്പം Realme 10 Pro Plus എന്ന ഈ ഫോണിൻ്റെ സെയിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഓഫറിലൊക്കെ ഡിസ്കൗണ്ടിലൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ഫോണാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കുക. എങ്കിലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും, 9 Pro Plus വേണോ 10 Pro Plus വേണോ. ഈ കാര്യം ഞാനും പ്ലാൻ ചെയ്തിട്ട് വീഡിയോ എടുക്കണമെന്ന്, പറ്റുമെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യും. ഈ ഓഫർ ടൈമിനകത്ത് തന്നെ നിങ്ങൾക്കത് എടുക്കാൻ പാകത്തിന് ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും, ഈ കമ്പാരിസൺ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും, ഇതിൽ ഏത് ക്യാമറയാണ് നല്ലത്, ഇതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട് എല്ലാം മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന്നൊരെണ്ണം ചൂസ് ചെയ്യാം. ഇനി അടുത്തൊരു വാർത്ത, Realme 10 Pro Plus എടുക്കണ്ട എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ എടുക്കണം എന്നുള്ളവർക്ക് എടുക്കാൻ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഓഫർ ടൈമിൽ എടുക്കാൻ വേണ്ടി ഞാൻ കമ്പാരിസനൊക്കെ കൊണ്ടുവരാം. പക്ഷേ നിങ്ങളങ്ങനെ റിയൽമി ഫാൻ ഒന്നുമല്ല, ഇത് തന്നെ വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ഫോൺ എടുക്കണമെന്ന് നിർബന്ധമില്ല എങ്കിൽ നിങ്ങൾ അടുത്ത മാസം 5-ാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷവോമിയുടെ ദാറ്റ് ബെസ്റ്റ് നമ്പർ സീരീസ് ആയ Redmi Note 12 series ലോഞ്ച് ചെയ്യുകയാണ്. 5-ാം തീയതിയാണ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. Redmi Note 12 Pro Plus 5G എന്ന് പറയുന്ന ഫോൺ 200 MP ക്യാമറയൊക്കെ ആയിട്ടാണ് വരുന്നത്. മെഗാപിക്സലിൻ്റെ കണക്കുകളിൽ കാര്യമില്ല, ബട്ട് എങ്കിലും ആ ഫോൺ നന്നാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കില്ലെങ്കിൽ 5-ാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ബ്രാൻഡിൻ്റെ തന്നെ വേണമെന്നുള്ളൊരു താല്പര്യമൊന്നുമില്ല, വാല്യൂ ഫോർ മണി ആയൊരു നല്ല പ്രോഡക്റ്റ് കിട്ടണമെന്നാണ് താല്പര്യമെങ്കിൽ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അത് നോക്കിയെടുക്കാമല്ലോ. സോ തിരക്കില്ലാത്തവർ വെയിറ്റ് ചെയ്യുക, തിരക്കുള്ളവരുണ്ടെങ്കിൽ ഈ ഓഫർ ടൈമിൽ തന്നെ 10 Pro Plus അല്ലെങ്കിൽ 9 Pro Plus അല്ലെങ്കിൽ Redmi Note 11 Pro Plus അങ്ങനെ സംഭവമുണ്ട്, അതും നല്ലതാണ്. സോ ഇതിന് ഏതെങ്കിലുമൊക്കെ വരണം നോക്കിയിട്ട് ഈ ഓഫർ ടൈമിൽ എടുക്കാൻ നോക്കുക. ഇനി അടുത്തൊരു നല്ല വാർത്ത, ആപ്പിൾ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ്. അവിടെ നമുക്ക് ഒരു ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ആപ്പ് സ്റ്റോർ, ആമസോൺ ആപ്പ് സ്റ്റോറോ അല്ലെങ്കിൽ മറ്റ് പല ആപ്പ് സ്റ്റോറും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏത് ആപ്പ് വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ ഫോണിൽ. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, വേറെ ഏതെങ്കിലുമൊക്കെ ആപ്പ് സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് ആൻഡ്രോയിഡിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ഐഫോണിൽ അത് പറ്റില്ല, ഐഫോണിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ പുതിയ നിയമം വന്നിരിക്കുകയാണ്. ഐഫോൺ കാശ് കൊടുത്ത് വാങ്ങിച്ച കസ്റ്റമർ യൂസ് ചെയ്യുന്നു, അപ്പോൾ അതിനകത്ത് എന്ത് ആപ്പ് ഇടണമെന്നുള്ളത് കസ്റ്റമറുടെ ചോയ്സാണ്, അത് ആപ്പിളിൻ്റെ ചോയ്സ് അല്ല. അതുകൊണ്ട് മറ്റുള്ള ആപ്പ് സ്റ്റോറുകൾ കൂടി അതിനകത്ത് അനുവദിക്കണം എന്നാണ് നിയമം വന്നിരിക്കുന്നത്. സോ ആപ്പിളിത് അംഗീകരിച്ചേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. സോ അപ്പോൾ ഐഫോണിലും നമുക്ക് എല്ലാതരം ആപ്പ് സ്റ്റോറുകളും ഇനി വരും. നമുക്ക് ഏത് ആപ്പ് സ്റ്റോറിൽ നിന്ന് വേണമെങ്കിലും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കും. നല്ല ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്ന് പറയാം ആപ്പിളിൻ്റെ ചരിത്രത്തിൽ. ഇനി അടുത്തൊരു നല്ല വാർത്ത, OnePlus 11 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ജനുവരിയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയുന്നത്. കൃത്യമായ ഡേറ്റ് അറിയില്ല, പക്ഷേ കൃത്യമായ ഡേറ്റ് പറയുന്ന ഡേറ്റ് എനിക്കറിയാം, December 17. OnePlus ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ December 17 നോക്കിയിരിക്കാം എന്നാണ് OnePlus 11 ലോഞ്ച് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അടുത്തൊരു നല്ല വാർത്ത എന്ന് പറയുന്നത് iQOO, the best iQOO phones അടുത്ത ജനറേഷൻ ലോഞ്ച് ചെയ്യാൻ പോവാണ്. iQOO 11 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ് 10-ാം തീയതി. January 10 ലോഞ്ച് വെച്ചിരിക്കുന്നത്. Quad HD ഡിസ്പ്ലേയും 8 Gen 2 പ്രോസസ്സറും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. 4700 mAh ബാറ്ററിക്ക് 200 W ഫാസ്റ്റ് ചാർജിംഗ് കൊടുക്കുന്ന ഫോൺ ടോട്ടലി January 10 ലോഞ്ച് ചെയ്യാണ്. ഇനി സാംസങ്ങിൻ്റെ Galaxy S23 Ultra ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യാം, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഫെബ്രുവരിയിലാണ് യൂഷ്വലി ലോഞ്ച് ചെയ്യേണ്ടത്, ചിലപ്പോൾ ജനുവരിയിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യുക, ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. S23 Ultra വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഇതേപോലെ തന്നെ 22 Ultra പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. എന്നാലും
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയ അപ്ഗ്രേഡ് ആയിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പ്രൊസസ്സറൊക്കെ 8 Gen 2 വെച്ചിട്ടുണ്ടാവും, ബട്ട് ഇത് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് വലിയ വ്യത്യസ്തമായ ഒരു പുതിയ അനുഭവം തരുന്ന ഒരു പുതിയ സംവിധാനങ്ങളൊന്നും ആ ഫോണിലില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്തായാലും കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്, കണ്ടു നോക്കാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ്, റിയൽമി GT Neo 5 ഇമേജിലേക്കായി വന്നിട്ടുണ്ട്. ദൈ കാണുന്നതാണ്, നിങ്ങൾ ഈ GT Neo ഫോണുകൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നോക്കാം, ചിലപ്പോൾ നല്ല ഫോണുകൾ വരെ സമയങ്ങളിൽ ലോഞ്ചായി കിട്ടിയേക്കാം. സോ അത്രയുമാണ് ഇന്നത്തെ കുറച്ച് പ്രധാനപ്പെട്ട നല്ല നല്ല ടെക്നോളജി വാർത്തകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.